ഐഡിയ ഷെയർ, ഐഡിയ സ്റ്റോക്ക് ഫോളോ ചെയ്തു, ഇന്ന് ബൗൺസ് ബാക്ക് ചെയ്തു. ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിലെ ഹോട്ടായിട്ടുള്ള ചർച്ചാ വിഷയം. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ പേര് സിയാദ് ഇല്ലിഗൽ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഡിയ സ്റ്റോക്ക് ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇൻകം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഓപ്ഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മന്ത്ലി ഒരു ഫിക്സ്ഡ് ഇൻകം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. അതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഫസ്റ്റ് കമൻറ്റിൽ എല്ലാ വിശദ വിവരങ്ങളുണ്ട്. താല്പര്യമുള്ള ആളുകൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഐഡിയയിലേക്ക് കിടക്കുമ്പോൾ, ഐഡിയ ഈ ഒരു വർഷം ജനുവരി മാസത്തിൽ 13.50 രൂപയ്ക്ക് ഐഡിയ ട്രേഡ് ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇൻവെസ്റ്റേഴ്സിനെല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട സ്റ്റോക്കാണ്. എസ്പെഷ്യലി ഇതിൻ്റെ കാരണം വളരെ ചീപ്പാണ് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഐഡിയ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ITസ്റ്റോക്ക്, ടെലികോം സ്റ്റോക്ക്, ബാങ്കിങ് സ്റ്റോക്ക് എല്ലാം തന്നെ ഹയർ ഹൈസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഐഡിയ മാത്രം ഏകദേശം 50% ഇടിഞ്ഞു. ഏകദേശം 4.50 രൂപ വരെ എത്തി. എത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ്! ഒരുപാട് ആളുകളുടെ ക്യാഷ് സ്റ്റെക്കായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പാനിക്കായി ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ആദ്യമായിട്ട് പരിശോധിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവരുടെ ഏറ്റവും വലിയ ഒരു കടമാണ്. നമുക്കറിയാം 1.5 ലക്ഷം കോടിയാണ് ഇവരുടെ കടം എന്ന് പറയുന്നത്. ഇതിൽ 60,000 കോടി രൂപ ഈ ടെലികോം മന്ത്രാലയത്തിന് ഐഡിയ കൊടുക്കേണ്ട ഒരു ക്യാഷാണ്. ഏകദേശം 90,000 കോടി രൂപ AGR ഒരു സ്പെക്ട്രം ലേലത്തിൻ്റെ പുറത്ത് AGR ഡ്യൂ ആണ്. ഐഡിയ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഒരു ക്യാഷാണ് ഒരു 90,000 കോടി രൂപ. കൂടാതെ തന്നെ നമുക്കറിയാവുന്ന പോലെ ഐഡിയയിൽ നിന്ന് വളരെ ശക്തമായിട്ട് കസ്റ്റമേഴ്സ് എല്ലാം തന്നെ സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോകുന്നു. നമ്പർ പോർട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്ക് SMS ഒക്കെ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ദാതാവിൽ നിന്ന് നമുക്ക് അടുത്ത കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു മൊബൈൽ ദാതാവിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഈസി പോർട്ടൽ സിസ്റ്റം വന്നത് ഐഡിയയ്ക്ക് വളരെയധികം തലവേദനയായി. കൂടാതെ നമുക്കറിയാവുന്ന പോലെ ഐഡിയയുടെ തൊട്ട് അപ്രേപ്രേ നിൽക്കുന്നത് ആരാണ്? ഒന്ന് ജിയോയും ഒന്ന് എയർടെലും. ജിയോ നമുക്കറിയാം, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് എല്ലാം തന്നെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ശക്തമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് ഇൻ്റർനെറ്റ് സ്പീഡ് കൂട്ടി. കൂടാതെ തന്നെ വളരെ ചീപ്പായിട്ട് അവരുടെ നെറ്റ്, ഇപ്പം നമുക്ക് എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് ആണല്ലോ. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ വിലക്ക് ഇൻ്റർനെറ്റ് കൊടുക്കുന്നു. ജിയോ കൊടുക്കുന്നു. തൊട്ടിപ്പുറം ഉള്ളത് എയർടെലാണ്. അവർക്ക് ഡിഷ്, TV ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കണക്ഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഈ ഒരു ടെലികോം സെക്ടറിലായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബിസിനസ് എയർടെല്ലുണ്ട്. വളരെ ജയൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് എയർടെൽ. കൂടാതെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത ഒരു കാര്യമാണ് വൺ വെബിൽ എയർടെല്ലിന് വളരെ ഭീമമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. വൺ വെബ് നമുക്കറിയാവുന്ന പോലെ സാറ്റലൈറ്റ് ത്രൂ ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. എലൻ മസ്കിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ എലൻ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയാണ്. വൺ വെബ് എന്ന പേരിലൊരു മറ്റൊരു കമ്പനിയുണ്ട്. അതിൽ എയർടെല്ലൊക്കെ പങ്കാളികളാണ്. അപ്പോൾ വളരെ ജയിൻ്റ് ആയിട്ടുള്ള രണ്ട് കമ്പനികളുടെ ഇടയിലാണ് ഐഡിയയുടെ സ്ഥാനം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വളരെ ക്രൈസിസ് വരുന്നു, കസ്റ്റമേഴ്സ് കുറഞ്ഞു പോകുന്നു, റവന്യൂസ് കുറയുന്നു, മന്ത്ലി ഒരു 30 ലക്ഷം ആളുകളെല്ലാം തന്നെ ഐഡിയയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ തന്നെയാണ്. കൂടാതെ തന്നെ വളരെ വലിയൊരു ഡെപ്റ്റ്, കടം കയറി വരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഐഡിയ ഇൽ എന്തുകൊണ്ടാണ് ഫോള് ചെയ്തത് എന്നുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ കുമാർ മംഗളം, അവരുടെ CEO, റിസൈൻ ചെയ്യാനായിട്ടുള്ള തീരുമാനം ഐഡിയയുടെ ഒരു വലിയൊരു ഫോളിന് വലിയൊരു കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഐഡിയ ഏകദേശം ഒരു 18% ഒരു അപ്സൈഡ് രേഖപ്പെടുത്തി, ഇന്നലെ ഒരു അപ്സൈഡ് രേഖപ്പെടുത്തി. ഇതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഐഡിയ ഉൾപ്പെടെയുള്ള ഏകദേശം 15 കമ്പനികൾക്ക് ഗവൺമെൻറ് വളരെയധികം സഹായകരമായിട്ടുള്ള ഒരു ഭേദഗതി നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഫിനാൻസ് മിനിസ്റ്ററാണ് 1961 ഇൻകം ടാക്സ് ലോ പ്രകാരം ഈ 2012 മുമ്പുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷന് ഗവൺമെൻറ് ടാക്സിൽ വളരെ വലിയൊരു ഭേദഗതി അല്ലെങ്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് ഐഡിയയ്ക്ക് വളരെയധികം ഈ ഒരു സിറ്റുവേഷനിൽ, പ്രത്യേകമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വളരെയധികം ഗുണകരമായിട്ടുണ്ട്. ഐഡിയ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത ടാക്സിൽ നിന്ന് റീഫണ്ട് കിട്ടും, ഇൻട്രസ്റ്റ് ഇല്ലാതെ റീഫണ്ട് കിട്ടും. പിന്നെ മുന്നോട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷന് ഐഡിയക്ക് ഗവൺമെൻറ്റിന് കുറച്ച് ടാക്സ് കൊടുത്താൽ മതിയാവും. ഇതാണ് ഏറ്റവും വളരെ സുപ്രധാനമായിട്ട് ഐഡിയ ഒരു ഹൈക്ക് ചെയ്യാനുള്ളൊരു കാരണം. ഇതിന് കാരണമായത് തന്നെ എയർടെലിൻ്റെ CEO കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നമ്മുടെ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞ ഒരു കാര്യമാണ്. എയർടെലിൻ്റെ CEO ഗവൺമെൻറ്റിനോട് ഒരു റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ടെലികോം സെക്ടർ വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഈ ഒരു സെക്ടറിനെ കുറച്ച് താങ് കൊടുക്കണമെന്നുള്ളൊരു
രീതിയിൽ എയർടെലിൻ്റെ സിഇയുടെ ഭാഗത്തുനിന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കിലെടുത്ത് ഈ ഫിനാൻസ് മിനിസ്റ്റർ ഇത്ര വലിയൊരു സഹായകമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയതാണ് ഐഡിയ ഷെയർ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാരണം. ഇനി മറ്റ് കാരണങ്ങളിലേക്ക് പോകുമ്പോൾ, ഈ ഒരു ടെലികോം സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ കീ സെക്ടറാണ്. കാരണം എന്താണ്, നമ്മളുടെ പല നമ്മുടെ പ്രധാനമന്ത്രിയുടെ പല പ്രൊജക്റ്റുകളും, ഡിജിറ്റൽ ഇന്ത്യ ആയിക്കോട്ടെ, അങ്ങനെ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പദ്ധതികൾക്കും ഈ ഒരു ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. കൂടാതെ തന്നെ 5G ഇവിടെ ലേലം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികൾക്കും ഇനി രാജ്യം തന്നെ മുന്നോട്ട് പോകാനായിട്ട്, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ കൊറോണ വന്നു, എല്ലാ ആളുകളും വർക്ക് അറ്റ് ഹോമാണ്, അതല്ലെങ്കിൽ സ്റ്റഡീസ് എല്ലാം തന്നെ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഗവൺമെൻറ്റിന് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു സെക്ടറാണ് ടെലികോം സെക്ടർ. രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാവുന്ന ഒരു സെക്ടറാണ് ടെലികോം സെക്ടർ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇതിന് ഹെൽപ്പായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും. ഒന്നല്ലെങ്കിൽ BSNL ഏറ്റെടുക്കും. അതുമാത്രമല്ല ടാറ്റ ഗ്രൂപ്പിനും ഐഡിയയിലൊരു കണ്ണുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഐഡിയ ഇന്ന് ഈ ഒരു ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഒരു സാമ്പത്തിക പാക്കേജ് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഇൻകം ടാക്സിൽ ചെറിയൊരു ഭേദഗതി വരുത്തിയത് ഐഡിയ ഷെയർ വളരെയധികം ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു കാരണമായി. കൂടാതെ തന്നെ എയർടെലിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. ഇതും നമ്മൾ കണ്ടതാണ് ഏകദേശം ഒരു 3 മുമ്പൊക്കെ ഐഡിയയും എയർടെല്ലും കൂടി ഒരു ജോയിൻറ്റ് പെറ്റീഷൻ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു ജോയിൻറ്റ് പെറ്റീഷൻ ഉണ്ടായിരുന്നത്? AGR വളരെയധികം ഡ്യൂ ഉണ്ട്, എയർടെല്ലിനും ഉണ്ട് ഡ്യൂ, ഐഡിയയ്ക്കും ഉണ്ട് ഡ്യൂ. പക്ഷേ എയർടെൽ ഒരു വളരെ വലിയൊരു കമ്പനിയാണ്, നമുക്കറിയാം. എയർടെൽ ഗവൺമെൻറ്റിന് കൊടുക്കാനായിട്ടുള്ള ഡ്യൂ ഓൾറെഡി തന്നെ പ്രൊവിഷൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഐഡിയ അങ്ങനെയല്ല, ഐഡിയയിൽ കാശില്ല. എങ്കിൽ കൂടിയും ഐഡിയയുടെ ഒപ്പം തന്നെ എയർടെല്ലും ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം എത്ത് ഗവൺമെൻറ് അത് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് ആ ഒരു ദിവസം എയർടെൽ ഫോളായി, ഐഡിയ ഫോളായി. പക്ഷേ വളരെ വിരോധാഭാസം എന്ന് പറയും പോലെ എയർടെലും ഐഡിയയും ഫോളായി, പക്ഷേ എയർടെൽ മാത്രം ഷൂട്ട് ചെയ്തു. എന്താ കാരണം? ഈ ഐഡിയ ഫോളായപ്പോൾ ഐഡിയയുടെ സബ്സ്ക്രൈബേഴ്സ് ഈ എയർടെൽ പ്രൊവിഷൻ, ഈ ഒരു പേയ്മെൻറ്റിൻ്റെ പ്രൊവിഷൻ ഉള്ള കാര്യം എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഐഡിയയിൽ നിന്ന് ആളുകൾ കൊയിഞ്ഞ് പോയി എയർടെല്ലിലേക്ക് ചെക്ക് കയറുമെന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എയർടെൽ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്തിരുന്നാലും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് എന്ന രീതിയിൽ ഒരു കമ്പനിയും ഡീലിസ്റ്റ് ചെയ്ത് പോകാനോ പാപ്പരായി പോകാനോ വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ന്യൂസ് ചാനൽ കാണുന്ന, നമ്മളെ ന്യൂസ് കാണുന്ന സ്ഥിരം പ്രേക്ഷകർ ഒരുപാട് പേര് ഐഡിയയിലൊക്കെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഐഡിയ ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങൾ ഇത് കാണുന്ന ഒരുപാട് ആളുകൾ ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കൂടാതെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ സിമ്മാണ്. അപ്പോൾ അതിനോടുള്ളൊരു സോഫ്റ്റ് കോർണറും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ പല അപകടകരമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദാനി പോർട്ട് പോലെയുള്ള അല്ലെങ്കിൽ ഐഡിയ പോലെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പെന്നി സ്റ്റോക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണമെന്ന് പറയുന്നത്. അദാനി ഒരു പെന്നി സ്റ്റോക്ക് അല്ലെങ്കിൽ കൂടിയും അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഓപ്ഷൻ കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒക്കെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. ഓപ്ഷൻ ഒരു ഇൻഡിസാണ്. നമ്മൾ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്നത് ഇൻഡിസിലാണ്, നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലാതെ ഒരു സ്റ്റോക്കിലല്ല. അതുകൊണ്ട് തന്നെ ഇൻഡിസസ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻഡിസ് എന്ന് നമുക്കറിയാം, 50 കമ്പനികളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഇൻഡിസസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൽ കൺട്രോളുണ്ട്, കൂടാതെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിൽ ചേരാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് മന്ത്ലി ഫിക്സഡ് ഇൻകം ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. കൂടാതെ തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ്. എല്ലാ ആളുകൾക്കും വ്യക്തിപരമായിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓപ്ഷൻ സെല്ലിംഗ് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ വെച്ചിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ദിവസം നാളെ 7:00 മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഓൾ.